പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മ നടന്ന വഴിയിലൂടെ ചരിച്ചുകൊണ്ടാണ് നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. വ്യാകുലങ്ങളുടെ പ്രത്യേകമായ മധ്യസ്ഥം, അതിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യമക്കൾക്ക് അമ്മയിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്ന കൃപകൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഈ ദിവസങ്ങളിൽ നിറയുന്നുണ്ട്. അത് വലിയ സത്യമാണ്. അത് സ്വന്തമാക്കിക്കൊണ്ട് ജപമാലയിലൂടെ അമ്മയുടെ സന്നിധിയിൽ, അമ്മയുടെ സംരക്ഷണത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ നാലാമത്തെ വ്യാകുലമായിട്ട് നമ്മൾ കാണുക, മരണത്തിന് വിധിക്കപ്പെട്ട് കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു പോകുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്ന രംഗമാണ് നാലാമത്തെ വ്യാകുലം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വ്യാകുലത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും ഈ മകന് അമ്മയോടുള്ള സ്നേഹവും നമ്മൾ ശരിക്കും ഇരുന്ന് ധ്യാനിക്കണം. തൻ്റെ പ്രിയപ്പെട്ട മകൻ, ദൈവപുത്രൻ, തന്നോട് യാതൊന്നും പ്രവർത്തിക്കാത്ത, തന്നെ അതുപോലെ സ്നേഹിച്ച സൽസ്വഭാവിയായ മകൻ, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഇതുപോലെ ക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെട്ട് ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് മരണത്തിന് വിധിക്കപ്പെട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒരമ്മയുടെ ഹൃദയം എത്രമാത്രം തകരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ നാലാമത്തെ ഈ വ്യാകുലത്തോടു കൂടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കഷ്ടപ്പാടുകളെ അമ്മയുടെ ഈ വ്യാകുലത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് മോറ് കൊല്ലപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ മാർഗരറ്റ് വഴിമധ്യ കണ്ടുമുട്ടുന്നുണ്ട്. അത് കണ്ടുമുട്ടുമ്പോൾ തന്നെ ആ സമയത്ത് ഇവൾക്ക് മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ മകൾ പിതാവേ, പിതാവേ എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ വീണ് ബോധം കെട്ടുപോയി. എന്നാൽ പരിശുദ്ധയമ്മ ഈ മകനെ ഇതുപോലെ കാണുമ്പോൾ ബോധം കെടുന്നില്ല, അമ്മ തകർന്നു പോകുന്നില്ല. പിന്നെയോ ആ വ്യാകുലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ മകൻ്റെ പിന്നാലെ നടന്നു പോവുകയാണ്. ഇങ്ങനെ പറയുകയാണ്, ആയിരക്കണക്കിന് മരണത്തിന് കാരണമാകും, ആയിരക്കണക്കിന് മരണത്തേക്കാൾ മരണത്തിന് കാരണമാകാവുന്ന ദുഃഖഭാരങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ആ കുരിശിൻ്റെ പിന്നാലെ നടന്നുപോയി. അമ്മയുടെ വ്യാകുലത്തെ നമുക്കും ധ്യാനിക്കാം. നമുക്കൊത്തിരിയേറെ വേദനകളുണ്ട്, വിരഹ ദുഃഖങ്ങളുണ്ട്, ഒത്തിരിയേറെ തകർച്ചകളുടെ ദുഃഖങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, രോഗപീഠകളുണ്ട്, ഒത്തിരിയേറെ വേദനകളുടെ നൊമ്പരം പേറിക്കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ ഈ വ്യാകുലത്തോളം ആകുമോ നമ്മുടെ ഏതെങ്കിലും സഹനങ്ങൾ? അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാകുലങ്ങളെ, നമ്മുടെ വേദനകളെ പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ അമ്മയുടെ വ്യാകുലത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒന്നുമില്ല, എന്നാൽ അതിനെ ഓർത്ത് നിരാശപ്പെടുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, നമ്മുടെ അമ്മയുടെ ഈ നാലാമത്തെ വ്യാകുലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ സഹനങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ, ഞങ്ങളുടെ എല്ലാ വ്യാകുലങ്ങളെയും ഞങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ബോധം കെടാതെ, തകർന്നു വീഴാതെ കുരിശിൻ്റെ പിന്നാലെ നടന്ന അമ്മേ, ഞങ്ങളുടെ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കുരിശു വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ വരുവാൻ അമ്മയുടെ ജീവിതത്തെ ബലപ്പെടുത്തിയ കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ ജീവിതക്ലേശങ്ങളെ ഏറ്റെടുക്കുവാനുള്ള കൃപ നൽകി അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.